ഓണോത്സവത്തിന്റെ ഭാഗമായി ഓണത്തെയും വീട്ടുമുറ്റങ്ങളിൽ ചുവടുകൾ വെച്ചു. എടാട്ടെ രവീന്ദ്രൻ പെരുവണ്ണാൻ എളന്തുരുത്തിയും മകൻ ശരത് പെരുവണ്ണാനും സഹോദരങ്ങളുമാണ് നാട്ടാചാര പൊലിമയുമായി തിരുവോണ ദിനത്തിൽ ഓണത്താറുമായി വീടുകളിലെത്തിയത്. മുഖത്തെഴുതി പട്ടുടയാട ചുറ്റി കിരീടമണിഞ്ഞ് ചെറുമണിയും ഓണവില്ലും കയ്യിലേന്തിയാണ് ഓണത്താറുടെ വരവ്. നാലു ദിക്കിലെയും വിശേഷങ്ങൾ കണ്ട് പ്രജകളുടെ സൽക്കാരം സ്വീകരിക്കാൻ മഹാബലി ഓണത്താറായി വീടുകളിൽ എത്തുന്നു എന്നാണ് വിശ്വാസം. വണ്ണാൻ സമുദായത്തിലെ കുട്ടികളാണ് ഓണത്താർ എന്ന കുഞ്ഞിത്തെയ്യം കെട്ടാറുള്ളത്. ഉത്രാടം തിരുവോണം നാളുകളിൽ അതത് പ്രദേശങ്ങളിലെ ജന്മാവകാശികളായ വണ്ണാൻ സമുദായക്കാർ ഓണത്താർ കെട്ടി വീടുകളിൽ എത്തുന്നു. മഹാബലിയുടെ ചരിത്രവും ഓണാഘോഷ പെരുമകളും വിളിച്ചറിയിക്കുന്ന പാട്ടാണ് ഈ തെയ്യത്തിന് പാടുന്നത്. ഓരോ വീടുകളുടെയും മുറ്റത്തെത്തി ചെണ്ടയിൽ താളമൊരുക്കി പാടുമ്പോൾ തെയ്യം കയ്യിലേന്തിയ ചെറുമണി കിലുക്കി ചുവടുവെക്കും. വീട്ടമ്മമാർ പണവും ധാന്യവും നൽകി തെയ്യത്തെ യാത്രയാക്കുന്നു. അതിലില്ല, ഇതിപ്പം കിരീടം, മാവേല് കിരീടം, പിന്നെ മീശക്കൊമ്പ്, താഴ്ത്തണ്ട്, അങ്ങനെ വരും. പിന്നെ മീശ, കറുത്ത മീശ, പിന്നെ പിരിയോ. മാവേല് എങ്ങനെയാണ്? പിന്നെ കിരീടം, മെയിനായിട്ട് കിരീടം. മാവേല് കിരീടമല്ലേ, ശരിക്കും മറ്റേ ഓലക്കോട. പിന്നെ നമ്മൾ ഓലക്കോടില്ലേ, അത് വേണം. ഈ നാട്ടിൽ മുന്നേ എന്നെ കൂട്ടി വന്ന ആളുപോലെ ഞാനത് കണ്ടില്ല, അതുകൊണ്ട് അത് ഉപയോഗിക്കില്ല. വടക്കേ മലബാറിൽ പഴയ കാലത്ത് ഉത്രാടം തിരുവോണം നാളുകളിൽ ഓണത്താർ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോഴിത് അപൂർവമായി മാത്രമേ ഉള്ളൂ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.